ഗായ്സ്, അപ്പോൾ പുതിയൊരു എക്സ്പെരിമെൻ്റൽ വീഡിയോ ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. കുറച്ച് പേർക്കൊക്കെ ഇത് നെഗറ്റീവായിട്ട് തോന്നാം. നമ്മൾ എന്തായിരുന്നു ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ, നമുക്ക് കഴിഞ്ഞ ദിവസം രാത്രി ഒരു ചെറിയൊരു പാമ്പിനെ കിട്ടിയായിരുന്നു. അപ്പോൾ അത് നമ്മുടെ അലിഗേറ്റർ ഗാറിന് ഫീഡായിട്ട് കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഗാർ കഴിക്കില്ലേ എന്നൊക്കെ നോക്കാം. കഴിച്ചില്ലേ നമുക്കത് കാട്ടിലേക്ക് റിലീസാക്കാം. അപ്പോൾ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ മുടങ്ങാതെ കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഇന്നലെ രാത്രിയാണ് കേട്ടോ നമുക്ക് അതിഥിനെ കിട്ടിയത്. അപ്പോൾ സംഭവത്തിന് രാത്രി ആയതുകൊണ്ട് തന്നെ നമുക്ക് വീഡിയോ ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് സേഫാക്കി നമ്മളൊരു ഫ്രിഡ്ജ് ബോക്സിൻ്റെ അകത്തും മറ്റൊരു കണ്ടെയ്നറിൽ ഇട്ട് വെച്ചു. സംഭവം ഇപ്പോൾ ഫ്രിഡ്ജ് ബോക്സിലെ കണ്ടെയ്നറിൽ നിന്ന് ചാടിയാലും ബോക്സിന് പുറത്തേക്ക് പോകത്തില്ല, കാരണം കണ്ടെയ്നറിന് ചുറ്റും വെള്ളമുണ്ട്. ഈ സംഭവം ഹൈഡ്രോഫോബിക് ആണ് കേട്ടോ, അതായത് വെള്ളത്തിലല്ല ഇത് യൂഷ്വലി ജീവിക്കുന്നത്. സോ വെള്ളത്തിലിറങ്ങാനുള്ള ചാൻസും കുറവാണ്. അപ്പോൾ ഏകദേശം ഒരു 16x17 cm ഉണ്ട്, അതായത് ഒരു സ്കെയിലിനേക്കാളും നീട്ടമുണ്ട് കേട്ടോ. പിന്നെ അതിൻ്റെ മൂവ്മെൻറ്റൊക്കെ കണ്ടല്ലോ, സ്ട്രക്ചറൽ സിമിലാരിറ്റീസ് മണ്ണിരയായിട്ടുണ്ടെങ്കിലും മണ്ണിരയൊന്നുമല്ല. മൂവ്മെൻ്റ് എന്നൊക്കെ പറയുമ്പോൾ അല്പം ഫാസ്റ്റാണ്, അത്യാവശ്യം ഒരു പാമ്പിനെ പോലെയാണ്. അതിനിപ്പോൾ വെള്ളത്തിലേക്ക് ഇടുമ്പോഴത്തേക്കും പാമ്പിൻ്റെ പോലത്തെ മൂവ്മെൻറ്റ്സ് ഇത് കാണിക്കുന്നതായിരിക്കും. ഗൈസ്, അപ്പോൾ ഒന്നും കൂടെ പറയുകയാണെങ്കിൽ ജസ്റ്റ് ഒരു എക്സ്പെരിമെൻ്റൽ വീഡിയോ മാത്രമാണ്. അതായത് ഗാർ ഇപ്പോൾ വയലിലാണേലും നമ്മളുണ്ടാക്കുന്ന ദോശ ചോറ് അതൊന്നും അല്ല കഴിക്കുന്നത്, നോൺ വെജൊക്കെ തന്നെയാണ് കഴിക്കുന്നത്. പക്ഷി, മൃഗം, പല ടൈപ്പ് മീൻ, പാമ്പ് എല്ലാത്തിനും കഴിക്കും. സോ ഇതും അങ്ങനെ തന്നെ കണ്ടേച്ചാൽ മതി. ഇപ്പോൾ ഇതിപ്പോൾ നാച്ചുറൽ എൻവയോൺമെൻറ്റ് അല്ലാത്തതുകൊണ്ട് ഞാൻ ഇതിനേക്ക് അതിന് ഫീഡ് ചെയ്യുന്നുള്ളൂ. നമ്മളിൽ പലരും നോൺ വെജ് കഴിക്കുന്നവരാണല്ലോ, അപ്പോൾ അതിലും ഇങ്ങനെ ജീവനുള്ള മൃഗങ്ങളെ കൊന്നിട്ട് തന്നെയാണല്ലോ കഴിക്കുന്നത്. അതുകൂടാണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് രോഗം വരുമ്പോൾ ഉപയോഗിക്കുന്ന മരുന്നാണേലും എക്സ്പെരിമെൻ്റലി ആനിമൽസിൻ്റെ മേത്ത് ടെസ്റ്റ് ചെയ്തിട്ട് തന്നെയാണ് അത് പുറത്ത് വരുന്നത്. അത് തന്നെയാണ് നിങ്ങളും കഴിക്കുന്നത്. സംടൈംസ് സയൻസ് റിക്വയർ സാക്രിഫൈസ്. അപ്പോൾ ഗൈസ്, നമ്മുടെ അതിഥിയെ ഞാൻ പേര് പറഞ്ഞ് ഇൻട്രൊഡ്യൂസ് ചെയ്തില്ലെന്ന് തോന്നുന്നു. ബ്രഹ്മണി ബ്ലൈൻഡ് സ്നേക്ക് എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്, അല്ലെങ്കിൽ കോമൺ ബ്ലൈൻഡ് സ്നേക്ക് എന്നൊക്കെ പറയും. മലയാളത്തിൽ പലയിടത്തും കുരുടി എന്നൊക്കെയാണ് പറയുന്നത്. സംഭവത്തിൻ്റെ കണ്ണിന് എന്താ പറയുക, നമ്മൾ കാണുന്ന പോലെ ഇമേജസ് ഒന്നും ഫോം ചെയ്യാൻ പറ്റത്തില്ല. ഇത് ലൈറ്റ് ഇൻറ്റൻസിറ്റി അനുസരിച്ചിട്ടാണ് ഇത് എന്താ പറയുക ഓരോ സാധനങ്ങളെ സെൻസ് ചെയ്യുന്നത്. അതുകൂടാണ്ട് പറഞ്ഞല്ലോ 6 ഇഞ്ച് വരെയൊക്കെ, അതായത് ഒരു സ്കെയിലിൻ്റെ സൈസ് വരെയൊക്കെ ഇത് ലെങ്ത്ത് മാക്സിമം വെക്കത്തുള്ളൂ. ഇവർ മറ്റേ ഉറുമ്പിൻ്റെയും ടെർമൈറ്റ്, അതായത് മറ്റേ ചെതലിൻ്റെയൊക്കെ കൂട്ടിലൊക്കെ ആയിരിക്കും ജീവിക്കുന്നത്. അവരുടെ മുട്ടയും അവരുടെ കുഞ്ഞുങ്ങളൊക്കെ ആയിരിക്കും തിന്നുന്നത്. അപ്പോൾ ഗൈസ്, അധികം ലാഘടിപ്പിക്കാതെ നമുക്ക് സംഭവത്തിന് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഗാറിന് താഴെ നിൽപ്പുണ്ട്. ഇപ്പോൾ അതിലും മറ്റുമ്പോഴത്തേക്കും ഗാറിൻ്റെ തല നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് ഓർക്കുന്നു. അത്യാവശ്യം നല്ല സൈസായിട്ടുണ്ട് കേട്ടോ, 63-64 cm ഒക്കെ കാണണം. നമ്മൾ 1-2 മാസം മുന്നേ മെഷർ ചെയ്തപ്പോഴത്തേക്കും 60 cm ഉണ്ടായിരുന്നു. അപ്പോൾ സംഭവത്തിന് ഇട്ട് കൊടുത്തപ്പോഴത്തേക്കും സംഭവം നേരെ ഓടി ടാങ്കിന് അടിയിലേക്കാണ് കേട്ടോ ഗൈസ് പോയത്. ഞാൻ ഓർത്തു പെട്ടു ഇതും വീഡിയോയിലൊന്നും കിട്ടത്തില്ലെന്ന്. ബട്ട് അടിയിലേക്ക് പോയി കുറച്ച് നേരം അതിൻ്റെ ടെയിൽ മൂവ്മെൻറ്റൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് ഓർക്കുന്നു. സംഭവം പൊങ്ങി പെട്ടെന്ന് തന്നെ വന്നു കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഹൈഡ്രോഫോബിക് ആയിരിക്കും സാധനം. ഹൈഡ്രോഫോബിക് എന്ന് പറഞ്ഞാൽ വാട്ടർ ഹീറ്റിംഗ് ആയിരിക്കുമെന്ന്, വെള്ളം അധികം ഇഷ്ടപ്പെടാത്ത സാധനമാണ്. അപ്പോൾ സംഭവം അതിൻ്റെ വെയിറ്റ് കാരണം അതിങ്ങനെ പൊങ്ങി ഇങ്ങനെ കിടപ്പുണ്ട്, വെയിറ്റില്ലെല്ലാം പൊങ്ങി കിടക്കും കേട്ടോ. അപ്പോൾ അണ്ണം പോയൊരു പായൽ പിടിച്ചിട്ടുണ്ട്, മിക്കവാറും പായലായിട്ട് ഒട്ടിയിരിക്കാനായിരിക്കും അതിൻ്റെ പ്ലാൻ. ഇങ്ങനെ നോക്കുമ്പോൾ ജസ്റ്റ് മണ്ണിരേനൊക്കെ പോലെ തോന്നുമെന്ന് ഓർക്കുന്നു. അത്യാവശ്യം സൈസുണ്ട് കേട്ടോ, മണ്ണിരേനേക്കാളും സൈസുണ്ട്. അപ്പോൾ ഇത് പായലിൻ്റെ ഇടക്കോട്ടൊക്കെ കയറി കഴിഞ്ഞാൽ പിന്നെ കണ്ടുപിടിക്കാൻ ഭയങ്കര പാടായിരിക്കും. സംഭവത്തിന് നമ്മൾ ഐസൊലേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഗാറാണെങ്കിൽ തൊട്ടടുത്ത് തന്നെ ഉണ്ട്. എന്തോ ഗാറ അതിനെ എടുക്കുന്നൊന്നുമില്ല, ഗാറ ആലോചിക്കായിരിക്കും എന്താ ഒരു വെറൈറ്റി ഫീഡാണല്ലോ. സാധാരണ നമ്മൾ മീനിൻ്റെ കുടലും ചിക്കൻ്റെ വേസ്റ്റൊക്കെ ആയിരിക്കും കൊടുക്കുന്നത്. പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി ഗായ്സ്, അതായത് ഈ സംഭവം എന്ന് പറഞ്ഞാൽ ഇതിന് ആക്ച്വലി മെയിൽസ് ഇല്ല കേട്ടോ, ഇവർ പാർത്തനോജെനറ്റിക്കാണ്. അതായത് നമ്മളിതുവരെ പിടിച്ചിട്ടുള്ള എല്ലാ സ്പീഷീസും ലോകത്തിൽ തന്നെ കണ്ടിട്ടുള്ള എല്ലാ ബ്രഹ്മണി ബ്ലൈൻഡ് സ്നേക്കുകളും അല്ലെങ്കിൽ കുരുടികളും ഫീമെയിൽസ് ആണ്. അതായത് ഇവർ അസെക്ഷ്വൽ റീപ്രൊഡക്ഷൻ വഴിയായിരിക്കും എന്തായിരുന്നു പ്രൊഡ്യൂസ് ചെയ്യുന്നത് കുഞ്ഞുങ്ങളെ. അതായത് ചെടികളെയൊക്കെ പോലെ തന്നെ ചെടികളെ ആൽഗയൊക്കെ അസെക്ഷ്വൽ റീപ്രൊഡക്ഷൻ വഴിയായിരിക്കും കുഞ്ഞുങ്ങളെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെയാണ് ഇവരും പാർത്തനോജെനറ്റിക്കാണ്. പുതിയൊരു ടൈം പഠിച്ചു എന്ന് ഓർക്കുന്നു. അപ്പോൾ സംഭവത്തിന് മൂവ്മെൻറ്റ് കണ്ടോ കേട്ടോ ഗൈസ്, നല്ല രീതിയിൽ പാമ്പ് ഒരു ചെറിയ പാമ്പ് മൂവ് ചെയ്യുന്ന പോലെയാണ് മൂവ് ചെയ്യുന്നത്. ഗാറാണെങ്കിൽ ഇടക്കിടക്കൊക്കെ പുറമെ വരാൻ നോക്കുന്നുണ്ട്, എന്നാലും ഗാറിന് ഇതിനെ കടിക്കാനൊരു പേടി. സംഭവത്തിന് ആദ്യം കണ്ട് കണ്ട് പരിചയമൊന്നും ഇല്ലല്ലോ. ഗാറാണെങ്കിൽ ഇപ്പോൾ എന്ത് പുതിയതായിട്ട് നമ്മൾ വെള്ളത്തിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്താലും നന്നായിട്ടൊന്ന് ഒബ്സർവ് ചെയ്തിട്ട് മാത്രം അതിനെ അറ്റാക്ക് ചെയ്യുക, കഴിക്കുകയോ ചെയ്യാറുള്ളൂ. കുറേ നേരം ഒബ്സർവ് ചെയ്യും. നമ്മൾ പണ്ടൊരു വവ്വാലിന് ഇട്ട് കൊടുത്തായിരുന്നു, ചെറിയ കുഞ്ഞായിരുന്നു, എന്നിട്ട് അതിനെ തിന്നില്ല. അതാണെങ്കിൽ അതിൻ്റെ മൂവ്മെൻറ്റ് ഭയങ്കര ഫാസ്റ്റായിരുന്നു, കാരണം പേടിച്ച് പേടിച്ച് പുറമെ നടന്നൊന്നേ ഉള്ളൂ, തിന്നില്ല. നമ്മൾ എന്നിട്ട് ആ വവ്വാലിനെ കൊണ്ടുപോയി മരത്തിൽ വെച്ച് കൊടുത്തു, അത് വവ്വാല് പോയി കാണും. ഏറ്റവും കൂടുതൽ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള മീൻ എന്നറിയപ്പെടുന്ന ഡോൾഫിൻ ആണ് കേട്ടോ ഗൈസ്. അപ്പോഴത്തേക്ക് എപ്പോൾ വേണമെങ്കിലും കാർ ഇപ്പോൾ സ്ട്രൈക്ക് ചെയ്യും. ഇപ്പോൾ കുറേ നേരമായിട്ട് കാറിനാണ് ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സ്ട്രൈക്ക് എപ്പോൾ വേണമെങ്കിലും ഉണ്ടാവാം കേട്ടോ ഗൈസ്. ആ വെള്ളത്തിൽ കിടന്ന് കളിച്ച് മടുത്തിട്ട് പതുക്കെ മുകളിലേക്ക് കയറാൻ നോക്കുകയാണ് കേട്ടോ ഗൈസ്.
ഗൈസ്, അപ്പോൾ സ്ട്രൈക്ക് നിങ്ങൾ കണ്ടുവെന്ന് ഓർക്കുന്നു. ഭയങ്കര ഫാസ്റ്റ് ആയിരുന്നു കേട്ടോ ഗൈസ്. ഞാൻ അത്ര 10 times സ്ലോ മോഷനിൽ കാണിച്ചിട്ട് പോലും സ്ട്രൈക്ക് നിങ്ങൾക്ക് അത്രക്കും സ്ലോയിൽ കാണാൻ പറ്റിയില്ല. കാരണം ഗാറിൻ്റെ സ്ട്രൈക്ക് അത്രക്കും ഫാസ്റ്റാണ്. അപ്പോൾ സംഭവം പാമ്പിനെ കടിച്ചിന് അടിയിലേക്ക് പോയിട്ടുണ്ട്. നിങ്ങൾക്കധികം കാണാൻ പറ്റത്തില്ലെന്ന് ഇനി ഓർക്കുന്നു. അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം. ഇതുപോലുള്ള വീഡിയോകൾക്കായി നമ്മുടെ വാട്ടർമാൻ പേജ് ഫോളോ ചെയ്യാൻ മറക്കലും. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.